നമ്മളെന്നൊരു പച്ചക്കൊഞ്ച് കിട്ടിയിട്ടുണ്ട്, അരക്കിലോ പച്ചക്കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നൊരു തീയൽ തയ്യാറാക്കാം. തേങ്ങ വറുത്തരച്ച ഒരു കൊഞ്ച് തീയൽ. കൊഞ്ച് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് അല്ല, ക്ലീനാക്കി അകത്തെ കറപ്പൊക്കെ എടുത്ത് ക്ലീനാക്കി ഇടാം. നല്ല ഫ്രഷ് കൊഞ്ചാണ്. ശിങ്കു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അരക്കിലോ കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടുന്ന അടിപൊളി ഒരു വറുത്തരച്ച തീയലാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തുവാ നിങ്ങളെ കാണിക്കാം. ചെറുള്ളി അരക്കപ്പ് പൊളിച്ച് വൃത്തിയാക്കി വെച്ചേക്കുക. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 5 പച്ചമുളക്, അരക്കിലോ കൊഞ്ച് കഴുകി എല്ലാം അതിൻ്റെ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചേക്കുക. പിന്നെ തേങ്ങ ഒരു അരമുറി തേങ്ങയുണ്ട്, അത് വറക്കാൻ ഞാൻ ചീനച്ചട്ടി അടപ്പിൽ വെച്ച് തേങ്ങ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അത് വറക്കാൻ പോവുക. അത് നല്ലോണം വറുത്ത് ബ്രൗൺ ആക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. 2 മുളക് കൂടെ പൊടിച്ചതാ. കൊഞ്ചിന് മധുരം ആയതുകൊണ്ട് ഇച്ചിരി എരിയൊക്കെ വേണം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണ് ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചത്, 1/4 സ്പൂണ് മഞ്ഞപ്പൊടി. പച്ചമുളക് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കാം ചെറിയ തീയിൽ. ആ ചൂട് ചീനച്ചട്ടിയിൽ നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളിയും പച്ചവെള്ളവും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വഴറ്റാനാണ്. നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതിടാം. അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും പച്ചമുളകും ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് വഴറ്റാം. വഴറ്റിയിട്ട് അതിനകത്ത് 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വഴറ്റാനായിട്ട്. അത് ഞാൻ നിങ്ങളത് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. തക്കാളി ഇതാണ്, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ സ്വല്പം ഉപ്പിടാം, ഉള്ളി ഒന്ന് അതിൻ്റെ കിട്ട. ചെറുള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്, സവാളയെ കാട്ടി ടേസ്റ്റ് ചെറുള്ളിക്കാണ്. നമ്മൾ വറുത്തരച്ച് വെച്ചിരുന്ന പിറ്റേനും കൂട്ടാം, അടിപൊളി ടേസ്റ്റായത്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് നമുക്ക് കമൻറ്റിൽ ഇടണം കൊഞ്ചൊക്കെ കിട്ടണം. ഉള്ളിയൊക്കെ നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. അധികം അങ്ങ് വഴണ്ട് പോകണ്ട. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇടാൻ പോവാം. ഇതിട്ട് വഴറ്റാൻ ചെറുതായിട്ട് വഴറ്റി മതി. ഇങ്ങനെ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നത്. നമ്മളല്ലാതെ അരിഞ്ഞിട്ട് അരപ്പ് ചേർത്ത് വെക്കാനും കൊള്ളാം, അതിന് ടേസ്റ്റ് അത്ര കിട്ടത്തില്ല. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ്. നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചുകൂടെ ആ വഴറ്റിയ ഉള്ളിക്കകത്തും തക്കാളിയിലേക്കും ഇടാൻ പോകുന്നു. ഒന്ന് വഴറ്റാനോ, ചെറുതായിട്ടൊന്ന് വഴറ്റാനോ. തോനെ വഴണ്ടണ്ട, ഇനി ചെറുതായിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് മാറിക്കിട്ടു. ചെറുതായിട്ടൊന്ന് വഴറ്റി തോനെ ഇളക്കണ്ട. 4 ചിളക്കിളക്കി 2 മിനിറ്റ് ചേർത്തേക്കൊന്ന് വഴറ്റി എടുക്കണം. കൊഞ്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ തേങ്ങ അതിൻ്റെ അരപ്പ് കൂടെ നമുക്ക് അരച്ചെടുക്കാം. ജാറിലേക്ക് ഇടാൻ പോകും. ചെറുതായിട്ടൊന്ന് തണുത്തു, ചൂടോടെ അരയ്ക്കരുത്, ചൂടോടെ അരയ്ക്കാൻ പറ്റത്തില്ല. ചെറിയ തണുത്തതിന് ശേഷം നമ്മളെടുത്തു. തേങ്ങയൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരയ്ക്കാൻ പോവുക. നല്ലോണം അരയ്ക്കണം. നമ്മുടെ അരപ്പൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് നെച്ചട്ടിലേക്ക് എടുക്കാം. നമ്മൾ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശകലം വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ പുളിവെള്ളം ശകലം നെല്ലിക്ക വലുപ്പത്തിൽ ശകലം പുളി പിഴിഞ്ഞ് വെച്ചേക്കുക. സ്വല്പം പുളി ചേർക്കാം പുളിവെള്ളം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളി ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും അതിൻ്റെ കൂടെ കുറച്ച് സ്വല്പം ഉപ്പ് കൂടെ ഇടാം. പിന്നെ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇടാം. ഗ്യാസ് കത്തിച്ച് കറി അടപ്പിലോട്ട് വെക്കാം.
എന്നിട്ട് നമുക്ക് കൊഞ്ച് വഴറ്റിയതും തക്കാളി ഉള്ളി എല്ലാം കൂടെ വഴറ്റിയതും നമുക്ക് അതിനകത്തേക്ക് കോരിയിടാം. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. കൊഞ്ചം ഒരുപാട് വെന്ത് പോകണ്ട, സ്വല്പം കരിയാപ്പിലയും കൂടെ ഇടാം. നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. നമുക്കൊരു 10-15 മിനിറ്റ് മതി തിളച്ച് പറ്റി കുറുകി വരെ. നല്ല നല്ല തിളച്ച് നല്ല കുഴമ്പും വരുമായിട്ടുണ്ട്. ഇനി നമുക്ക് കടു തളിക്കാം. ഇനി ഇരുന്ന് കുറച്ചുകൂടെ പറ്റും. നമ്മൾ ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് കടുക് ഇടുക. ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് 2 വറ്റൽമുളക് ഇടുക. അതിൻ്റെ കൂടെ 2 കറുവപ്പ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് കൊഞ്ച് കറിയിലേക്ക് അതെടുത്ത് താളിക്കാം. നമ്മുടെ ആടിപൊളി കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച കൊഞ്ച് കറിയാണ്. അടിപൊളിയാ ചൂട് ചോറിനോട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കൊഞ്ച് കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്തെങ്കിലേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ അങ്ങോട്ട് വീഡിയോ ഇടാനായിട്ട്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. നിങ്ങൾ കണ്ടണം, ലൈക്കും ഷെയറും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് മടിച്ചു പിടിച്ചിരിക്കുന്നത്. ആരും നിങ്ങൾ വീഡിയോ കാണുന്നില്ല, അതുകൊണ്ടാണ് നമുക്കൊരു വിഷമം. പക്ഷെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കമൻറ്റ് ഇടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. മുമ്പോട്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് വരും. പക്ഷെ നിങ്ങളാരും കാണാത്തതുകൊണ്ട് നമുക്കൊരു വിഷമമാണ്. നിങ്ങളാരും കാണുന്നില്ലല്ലോ എന്നൊരു വിഷമം. ഇത് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദാ ബൈ.